വീണ്ടും അദ്ദേഹം അവരോട് സാദൃശ്യ കഥകളിലൂടെ സംസാരിച്ചു തുടങ്ങി. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോപ്പ് നട്ടുപിടിപ്പിച്ചു. അയാൾ അതിനു ചുറ്റും വേലി കെട്ടി. അതിൽ മുന്തിരി ചവിട്ടാൻ കുഴി കുഴിച്ചു. ഒരു കാവൽ ഗോപുരവും പണിതു. അതിനുശേഷം ആ മുന്തിരിത്തോപ്പ് ചില കർഷകർക്ക് പാട്ടത്തിനേൽപ്പിച്ചിട്ട് വിദേശത്ത് പോയി. വിളവെടുപ്പ് കാലമായപ്പോൾ പാട്ടക്കർഷകരിൽ നിന്ന് മുന്തിരിത്തോപ്പിലെ വിളവിൽ തനിക്കുള്ള ഓഹരി ശേഖരിക്കാൻ അദ്ദേഹം അവരുടെ അടുത്തേക്ക് ഒരു ദാസനെ അയച്ചു. എന്നാൽ അവർ അവനെ പിടിച്ച് മർദ്ദിക്കുകയും വെറും കൈയോടെ തിരികെ അയക്കുകയും ചെയ്തു. മുന്തിരിത്തോപ്പിന്റെ ഉടമസ്ഥൻ മറ്റൊരു ദാസനെ അവരുടെ അടുക്കൽ അയച്ചു. അവർ ആ മനുഷ്യന്റെ തലയിൽ മുറിവേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും മറ്റൊരാളെ അയച്ചു. അയാളെ അവർ കൊന്നുകളഞ്ഞു. മറ്റു പലരെയും ഇതുപോലെ അദ്ദേഹം അയച്ചു. അവരിൽ ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇനി ഒരാളെ മാത്രമേ അയക്കാനുണ്ടായിരുന്നുള്ളൂ, താൻ സ്നേഹിച്ച മകൻ. എന്റെ മകനെ അവർ ആദരിക്കും എന്ന് പറഞ്ഞ് അവസാനം അദ്ദേഹം അവനെ അയച്ചു. എന്നാൽ ആ കർഷകർ മകനെ കണ്ടപ്പോൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞു, ഇവനാണ് അവകാശി, വരൂ നമുക്കിവനെ കൊന്നുകളയാം, എങ്കിൽ ഇതിനെല്ലാം നാം അവകാശികളാകും. അങ്ങനെ അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോപ്പിന് വെളിയിൽ എറിഞ്ഞുകളഞ്ഞു. മുന്തിരിത്തോപ്പിന്റെ ഉടമസ്ഥൻ ഇനി എങ്ങനെയാണ് പ്രതികരിക്കുക? അദ്ദേഹം വന്ന് ആ പാട്ടക്കർഷകരെ വധിച്ച് മുന്തിരിത്തോപ്പ് വേറെ ആളുകളെ ഏൽപ്പിക്കും. ശില്പികൾ തിരസ്കരിച്ച അതേ ശില തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവ് ചെയ്തു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യകരവുമായിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? യേശു ഈ സാദൃശ്യ കഥ തങ്ങൾക്ക് വിരോധമായിട്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയിട്ട് പുരോഹിത മുഖ്യന്മാരും വേദജ്ഞരും സമുദായ നേതാക്കന്മാരും അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കാൻ മാർഗം ആരാഞ്ഞു. അവർ ജനരോഷം ഭയപ്പെട്ട് അദ്ദേഹത്തെ വിട്ട് അവിടെ നിന്ന് പോയി. പിന്നീട് അവർ യേശുവിനെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൊടുക്കുന്നതിന് ചില പരീശന്മാരെയും ഹെരോദ്യരെയും അദ്ദേഹത്തിന്റെ അടുക്കലയച്ചു. അവർ വന്ന് അദ്ദേഹത്തോട്, ഗുരുവേ, അങ്ങ് സത്യസന്ധനാണ്, അങ്ങ് പക്ഷപാതം കാണിക്കുന്നതുമില്ല, അതുകൊണ്ട് ആർക്കും അങ്ങയെ സ്വാധീനിക്കാൻ കഴിയുകയില്ല. ദൈവിക മാർഗം അങ്ങ് സത്യസന്ധമായി മാത്രം പഠിപ്പിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട്, റോമൻ കൈസർക്ക് നികുതി കൊടുക്കുന്നത് ശരിയാണോ, ഞങ്ങൾ കൊടുക്കണമോ കൊടുക്കാതിരിക്കണമോ എന്ന് ചോദിച്ചു. യേശു അവരുടെ കൗശലം മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കൊടുക്കാൻ തുനിയുന്നത് എന്തിന്? ഒരു റോമൻ നാണയം കൊണ്ടുവരൂ, അത് ഞാൻ നോക്കട്ടെ. അവർ ഒരു റോമൻ നാണയം കൊണ്ടുവന്നു. യേശു അവരോട്, ഇതിൽ മുദ്രണം ചെയ്തിരിക്കുന്ന രൂപവും ലിഖിതവും ആരുടേത് എന്ന് ചോദിച്ചു. കൈസറുടേത്, അവർ മറുപടി പറഞ്ഞു. അപ്പോൾ യേശു, കൈസർക്ക് നൽകേണ്ടത് കൈസർക്കും ദൈവത്തിന് നൽകേണ്ടത് ദൈവത്തിനും നൽകുക എന്ന് അവരോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് അവർ വിസ്മയിച്ചു. പുനരുദ്ധാനം ഇല്ല എന്ന് വാദിക്കുന്ന സദൂക്യർ ഒരു ചോദ്യവുമായി യേശുവിന്റെ അടുക്കൽ വന്നു. അവർ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, ഗുരുവേ, ഒരാളുടെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു പോകുകയും ഭാര്യ ശേഷിക്കുകയും ചെയ്യുന്നെങ്കിൽ അയാൾ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി മക്കളെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം കഴിച്ചു, മക്കളില്ലാത്തവനായി മരിച്ചു. രണ്ടാമൻ ആ വിധവയെ വിവാഹം ചെയ്തു, അയാളും മക്കളില്ലാതെ മരിച്ചു. മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു. ഇങ്ങനെ 7 പേരും മക്കളില്ലാത്തവരായി മരിച്ചു. ഒടുവിൽ ആ സ്ത്രീയും മരിച്ചു. അങ്ങനെയെങ്കിൽ പുനരുദ്ധിത ജീവിതത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും? അവർ 7 പേരും അവളെ വിവാഹം കഴിച്ചിരുന്നല്ലോ. അപ്പോൾ യേശു അവരോട് ഇങ്ങനെ ഉത്തരം പറഞ്ഞു, തിരുവെഴുത്തുകളും ദൈവശക്തിയും അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയിരിക്കുന്നത്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയോ വിവാഹം കഴിപ്പിച്ചയക്കുകയോ ചെയ്യുന്നില്ല. അവർ സ്വർഗീയ ദൂതന്മാരെ പോലെയായിരിക്കും. എന്നാൽ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പിനെക്കുറിച്ച് വിവരിക്കുന്നിടത്ത്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്ന് ദൈവം മോശയോട് അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. നിങ്ങൾക്ക് വലിയ അബദ്ധം പിണഞ്ഞിരിക്കുന്നു.
അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വന്ന വേദജ്ഞരിൽ ഒരാൾ കേട്ടു. യേശു അവർക്ക് കൊടുത്ത നല്ല മറുപടി ശ്രദ്ധിച്ചിട്ട് അയാൾ യേശുവിനോട്, കൽപ്പനകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാണ് എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞു, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ സമ്പൂർണ്ണ ഹൃദയത്താലും സമ്പൂർണ്ണ ആത്മാവിനാലും സമ്പൂർണ്ണ മനസ്സാലും സമ്പൂർണ്ണ ശക്തിയാലും സ്നേഹിക്കണം. രണ്ടാമത്തേത്, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിന്റെ അയൽവാസിയെയും സ്നേഹിക്കണം എന്നതാണ്. ഇവയേക്കാൾ പ്രാധാന്യമുള്ള കൽപ്പന വേറെയില്ല. ഗുരുവേ, അങ്ങ് പറഞ്ഞത് ശരി. ദൈവം ഏകനെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അങ്ങ് പറഞ്ഞത് ശരി തന്നെ. സമ്പൂർണ്ണ ഹൃദയത്താലും സമ്പൂർണ്ണ മനസ്സാലും സമ്പൂർണ്ണ ശക്തിയാലും ദൈവത്തെ സ്നേഹിക്കുന്നതും നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുന്നതും എല്ലാ ഹോമയാഗങ്ങളെക്കാളും ബലികളെക്കാളും അധികം പ്രാധാന്യമുള്ളതാണ് എന്നായിരുന്നു അയാളുടെ മറുപടി. അയാളുടെ വിവേകപൂർവമായ മറുപടി കേട്ടിട്ട് യേശു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന് പറഞ്ഞു. ഇതിനുശേഷം അദ്ദേഹത്തോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. പിന്നീട് ഒരിക്കൽ യേശു ദൈവാലയങ്ങളത്തിൽ വന്നു ചേർന്ന ജനത്തെ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ദാവീദിന്റെ പുത്രനാണ് ക്രിസ്തു എന്ന് വേദജ്ഞർ പറയുന്നതെങ്ങനെ? ദാവീദ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ ചവിട്ടടിയിലാക്കും വരെ നീ എന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാകൂ എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പ്രസ്താവിച്ചുവല്ലോ. ഇങ്ങനെ ദാവീദ് തന്നെ ക്രിസ്തുവിനെ കർത്താവ് എന്ന് സംബോധന ചെയ്യുന്നെങ്കിൽ ക്രിസ്തു ദാവീദിന്റെ പുത്രനാകുന്നതെങ്ങനെ? ആ വലിയ ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ വാക്കുകൾ ആനന്ദത്തോടെ കേട്ടു. യേശു തുടർന്ന് ഉപദേശിക്കവേ ഇങ്ങനെ പറഞ്ഞു, വേദജ്ഞരെ സൂക്ഷിക്കുക. അവർ സ്വന്തം പദവി പ്രകടമാക്കുന്ന നീണ്ട പുറങ്കുപ്പായം ധരിച്ചുകൊണ്ട് ചന്തസ്ഥലങ്ങളിൽ നടന്ന് അഭിവാദനം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പള്ളികളിൽ പ്രധാന ഇരിപ്പിടങ്ങളും വിരുന്നുകളിൽ ആദരണീയർക്കായി വേർതിരിച്ചിരിക്കുന്ന ഇരിപ്പിടവും അവർ മോഹിക്കുന്നു. അവർ നിർലജ്ജം വിധവകളുടെ സമ്പത്ത് അപഹരിച്ചിട്ട് കേവലം പ്രകടനാത്മകമായ നീണ്ട പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ അതിഭീകരമായി ശിക്ഷിക്കപ്പെടും. പിന്നീട് യേശു വഴിപാടുകൾ അർപ്പിക്കുന്ന സ്ഥലത്തിനെതിരെ ഇരുന്നു കൊണ്ട് ജനക്കൂട്ടം ദൈവാലയ ഭണ്ഡാരത്തിൽ കാണിക്കയിടുന്നത് ശ്രദ്ധിച്ചു. ധനികർ പലരും വൻ തുകകൾ ഇട്ടു. എന്നാൽ ദരിദ്രയായൊരു വിധവ വന്ന് വളരെ ചെറിയ രണ്ട് ചെമ്പു നാണയങ്ങൾ ഇട്ടു. അതിന് ഒരു പൈസയുടെ വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട്, ഭണ്ഡാരത്തിൽ മറ്റെല്ലാവരും ഇട്ടതിലും അധികം ഈ പാവപ്പെട്ട വിധവ ഇട്ടിരിക്കുന്നു നിശ്ചയം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മറ്റെല്ലാവരും തങ്ങളുടെ സമ്പൽ സമൃദ്ധിയിൽ നിന്നാണ് അർപ്പിച്ചത്, ഇവളോ സ്വന്തം ദാരിദ്ര്യത്തിൽ നിന്ന് തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.